ഹലോ ഗെയിമേഴ്സ്, എല്ലാ ഗെയിമർമാർക്കും ഷാഡോ ഓൺ ഗെയിമിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഒരു ബിജിമിക്കത്ത് ഇനി മുതൽ ആ ഒരു ഗ്ലേസിയറിന്റെ സ്കിൻ, ആ ഒരു M4 ഗ്ലേസിയറിന്റെ സ്കിൻ നമ്മുടെ ഒരു ക്ലാസിക് റേറ്റിനകത്ത് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ആ ഒരു പ്രീമിയം ക്രാച്ച് നമ്മുടെ ആ ഒരു ബിജിമിക്കകത്ത് ഇനി മുതൽ കാണത്തില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു ഗഞ്ച മുതലാളി നമ്മുടെ ആ ഒരു BGMI യൂസേഴ്സിനൊക്കെ ഒരു അഡാർ ടേപ്പ് പണിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രാച്ചും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ആ ഒരു BGMIക്കകത്ത് വരാത്തുള്ള ആ റീസണൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് നോക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നിലവിൽ നമ്മുടെ ആ ഒരു BGMI ആ ഒരു ക്രാച്ച് സെക്ഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇതുവരെയായിട്ടും ആ ഒരു പ്രീമിയം ക്രാച്ച് വന്നിട്ടില്ല. അപ്പോൾ January 20 ആ ഒരു റിലീസ് ഡേറ്റ് ഒക്കെ പറഞ്ഞത്, ആ ഒരു ക്രാച്ച് വരുന്ന ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ January 20 പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ടും ആ ഒരു ക്രാച്ചും കാര്യങ്ങളൊന്നും നമ്മുടെ ആ ഇന്ത്യനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രീമിയം ക്രാച്ചിന് പകരം ഇവിടെ ആ ഒരു സ്പെഷ്യൽ ക്രാച്ച് എന്ന് പറഞ്ഞ ഒരു ക്രാച്ചാണ് ഇവിടെ ഇപ്പോൾ കറന്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ വേണ്ടാത്ത കുറേ ക്രാച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു യൂസി ഒക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്താൽ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കുറേ ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ആ ഒരു സപ്ലി ക്രാച്ചും ഇപ്പോൾ ഇവിടെ കറന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രാച്ച് ഇങ്ങനെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു യൂസിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഐറ്റംസ് ഒക്കെ എടുക്കണമെങ്കിൽ ആ ഒരു യൂസിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ നമ്മുടെ ആ ഒരു സപ്ലി ക്രാച്ചിൽ ഇങ്ങനെ ആ ഒരു യൂസിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെലവ് ചെയ്യേണ്ടതായി ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഇത് ബഗ്ഗാണോ എന്ന് നമുക്ക് ഇങ്ങനെ കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല. ആ ഒരു റിവാർഡ്സ് ഒക്കെ വന്നിട്ട് ആ ഒരു സപ്ലി ക്രാച്ചിലെ ആ ഒരു റിവാർഡ്സ് ഒക്കെ വന്നിട്ട് പഴയ ആ ഒരു റിവാർഡ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു യൂസിയൊക്കെ വെച്ച് ഇങ്ങനെ ആ ഒരു സ്പിൻ ചെയ്യേണ്ട ആ ഒരു പർച്ചേസ് ചെയ്യേണ്ട ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് താഴെ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസിക് റേറ്റ് നമ്മുടെ ആ ഒരു ഇൻഗെയിമിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രാച്ച് ഇങ്ങനെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല നല്ല റിവാർഡ്സ് ഒക്കെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു M7 സ്കിന്നും ആ ഒരു ഹെൽമെറ്റിന്റെ സ്കിന്നും ഒക്കെയാണ് ഇവിടെ ആദ്യം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 2-3 മിത്തിക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആദ്യം കാണുമ്പോൾ ഇതൊരു നല്ല ക്രാച്ച് ആണെന്നാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ നമ്മൾ അതിനുശേഷം ആ ഒരു M4 ഗ്ലേസിയർ എവിടെയാണെന്ന് ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലേസിയർ സ്കിൻ നമ്മുടെ ഒരു ക്ലാസിക് ക്രാച്ചിനകത്ത് കാണത്തില്ല. അപ്പോൾ ഒരു ക്രാച്ചിനകത്ത് ആ ഒരു ഗ്ലേസിയർ സ്കിൻ ഇല്ലാത്തത് വളരെ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ ഒരു ഗ്ലേസിയർ നമ്മുടെ ഒരു BGMI എന്ന് എടുത്ത് കളഞ്ഞോന്ന് പോലും നമുക്കിങ്ങനെ കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബഗ് ആണോ എന്ന് നമുക്കിങ്ങനെ പറയാൻ സാധിക്കില്ല. ഇതുവരെയായിട്ടും കൺഫേം ആയിട്ടുള്ള ഒഫീഷ്യൽ ന്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി ഇത് ബഗ് ആയിരിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ ആ ഒരു ക്രാച്ചിനകത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സപ്ലി ക്രാച്ചിലെയും ആ ഒരു പ്രീമിയം ക്രാച്ചിലെയും ആ ഒരു ക്ലാസിക് ക്രാച്ചിലെയും ഇങ്ങനെ ഒരുമിച്ച് ആ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ക്ലാസിക് ക്രാച്ച് എന്നുള്ള ഒറ്റ ക്രാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മൾ മുമ്പത്തുള്ള ആ ഒരു സെക്ഷനിലൊക്കെ കണ്ട ആ ഒരു സപ്ലി ക്രാച്ചിലെയും ആ ഒരു മുമ്പത്തെ ആ ഒരു പ്രീമിയം ക്രാച്ചിലൊക്കെ ഉള്ള റിവാർഡ്സ് നമ്മുടെ ഈ ഒരു ക്ലാസിക് ക്രാച്ചിനകത്ത് ഒത്തി ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു ക്ലാസിക് ക്രാച്ചിൻ്റെ ആ ഒരു ഒറ്റ ക്രാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു BGMIക്കകത്ത് ആ ഒരു പ്രീമിയം ക്രാച്ചൊക്കെ വരുമോ, അല്ലെങ്കിൽ ആ ഒരു ഗ്ലേസിയർ സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ക്രാച്ചിനകത്ത് ഇനി വരുമോ എന്നൊക്കെ നമുക്കിപ്പോഴും കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല. അതോ നമ്മുടെ ആ ഒരു ഗ്ലേസിൻ്റെ സ്കിന്ന് മാത്രം വേണ്ടി ഒരു ക്രാച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുമോ എന്ന് നമുക്ക് ഇങ്ങനെ കൺഫേം ആയിട്ട് അറിയത്തില്ല. എന്തായാലും ഇനി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കൂ. ഓക്കെ, ഇനി നിലവിൽ നമ്മുടെ ആ ഒരു PUBG-യിലെ ആ ഒരു ക്രാച്ച് സെക്ഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ക്ലാസിക് ക്രാച്ചിനകത്ത് ആ ഒരു M4 ഗ്ലേസിയറിന്റെ സ്കിൻ ആ ഒരു ചാൻസിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു BGMIക്കകത്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ആ ഒരു ടേപ്പ് പരിപാടികളൊക്കെ നടക്കുന്നത്. ഇവിടെ ആ ഒരു PUBG-യ്ക്കകത്ത് ആ ഒരു ക്രാച്ച് സെക്ഷനിൽ ആ ഒരു നല്ല നല്ല റിവാർഡ്സും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലേസിയറിന്റെ സ്കിന്നും ആ ഒരു ചാൻസിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ BGMIക്കകത്ത് ഇപ്പോൾ ഫുള്ള് തട്ടിപ്പും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു PUBG-യിലെ ആ ഒരു ക്രാച്ചിൻ്റെ സെക്ഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള റിവാർഡ്സിൻ്റെ സെക്ഷനൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു BGMIക്കകത്ത് ഇപ്പോൾ ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന ആ ഒരു ക്ലാസിക് ക്രാച്ചൊക്കെ ആ ഒരു BGMIക്കകത്ത് വന്ന ആ ഒരു ക്ലാസിക് ക്രാച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ ആ ഒരു കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലാസിക് ക്രാച്ച് കൂപ്പണമെന്ന് നിങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ BGMIക്കകത്ത് കുറേ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ BGMI മുതലാളി ഇനി കഞ്ചാടിച്ച് കിറങ്ങി കിടക്കുന്നോ എന്നും അറിയില്ല. ഇപ്പോൾ എന്തോ കുറേ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു, അതിനുശേഷം അതൊക്കെ ഇങ്ങനെ മാറ്റിക്കളയുന്നു, വീണ്ടും അതൊക്കെ തന്നെ വീണ്ടും നമ്മുടെ ആ ഇൻഗെയിമിനകത്ത് കൊണ്ടുവരുന്നു. ഇപ്പോൾ ടോട്ടലി കൺഫ്യൂഷനിലാണ് നമ്മുടെ ആ ഒരു BGMI മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും ന്യൂസും കാര്യങ്ങളൊന്നും നമ്മുടെ ആ ഒരു BGMI ഇങ്ങനെ വെളിയിലോട്ട് വിടുന്നില്ല. അപ്പോൾ എന്താണ് കാണണമെന്നറിയില്ല. എന്തൊക്കെയോ കുറേ ചേഞ്ചൊക്കെ നമ്മുടെ ആ ഒരു BGMIക്കകത്ത് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു കറന്റ് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു, ആ ഒരു ക്രാച്ചിൻ്റെ സെക്ഷനിലായാലും ആ ഒരു റിവാർഡ്സിൻ്റെ സെക്ഷനായാലും എന്തൊക്കെ സംഭവിക്കുന്നു നമുക്കിപ്പോൾ നിലവിൽ പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്ലാസിക് ക്രാച്ചിൽ ആ ഒരു M4 ഗ്ലേസിൻ്റെ സ്കിൻ ഇനി ആ ഒരു ചാൻസിൽ ഇങ്ങനെ പതിയെ കൊണ്ടുവരാനാണോ BGMI മുതലാളി തീരുമാനിച്ചിരിക്കുന്നതെന്നും അറിയില്ല. എന്തായാലും BGMI മുതലാളിയുടെ കാര്യമാണ്, നമുക്കൊന്നും കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു ക്ലാസിക് ക്രാച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലാസിക് ക്രാച്ചൊക്കെ ഈ വന്ന ആ ഒരു ക്ലാസിക് ക്രാച്ച് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മിസ്യൂസ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ക്രാച്ചിനെ കുറിച്ചൊക്കെ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഉടനെ തന്നെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. എനിവേ, നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ, അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഗായ്സ്.